നമുക്കറിയാം മുംബൈ ഇന്ത്യൻസോ ഈ സീസണിൽ വളരെ മോശം പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ മോശം സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഏതായാലും മുംബൈ ആരാധകരെ സംബന്ധിച്ച് അവർ ഈ സീസണിൽ വലിയ പ്രതീക്ഷകളൊന്നും അവർ വെച്ചു പുലർത്തുന്നില്ല. കാരണം പല മുംബൈ ഇന്ത്യൻസ് ആരാധകരും പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളിൽ പലരും മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരായിട്ടുള്ളവരുണ്ട്, അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ സീസണിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഈ സീസണിൽ പ്രതീക്ഷ നൽകാൻ കെൽപ്പുള്ള ഒരു ടീമൊന്നുമല്ല മുംബൈ ഇന്ത്യൻസിന് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. പകരം അവർ ആവശ്യപ്പെടുന്നത്, അതായത് എൻ്റെ സുഹൃത്തല്ല മറിച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ അവകാശപ്പെടുന്നത്, അടുത്ത സീസണിൽ രണ്ട് ഇംഗ്ലീഷ് ഓൾറൗണ്ടർമാരെ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ രണ്ട് ഇംഗ്ലീഷ് ഓൾറൗണ്ടർമാരെ ടീമിലെത്തിച്ചെങ്കിൽ മാത്രമേ അടുത്ത സീസണിൽ മുംബൈക്ക് ക്ലച്ച് പിടിക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് മുംബൈയുടെ ആരാധകർ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത്. മുംബൈ ആരാധകർ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഈ രണ്ട് താരങ്ങളും അടുത്ത സീസണിൽ മുംബൈക്കൊപ്പം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ മുംബൈക്കൊപ്പം എത്തിയാൽ മുംബൈ വളരെ മികച്ച നേട്ടം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ആരൊക്കെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ ടീമിലെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ രണ്ട് വിദേശ ഓൾറൗണ്ടർമാർ എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് ബെൻ സ്റ്റോക്സ് ആണ്. നമുക്കറിയാം ഈ സീസണിൽ ബെൻ സ്റ്റോക്സ് ഐ പി എൽ താരലേലത്തിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം അടുത്ത സീസണിൽ ചിലപ്പോൾ ഐ പി എൽ താരലേലത്തിൽ പങ്കെടുത്തേക്കാം. ഇത്തരത്തിൽ ബെൻ സ്റ്റോക്ക് ഐ പി എൽ താരലേലത്തിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ മുംബൈ ഇന്ത്യൻസ് എന്ത് വില നൽകിയും ബെൻ സ്റ്റോക്സിനെ സ്വന്തമാക്കണം എന്നുള്ളത് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ പറയുന്നത്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബെൻ സ്റ്റോക്സ് രണ്ട് ഫോർമാറ്റിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അതായത് അദ്ദേഹത്തെ വളരെ കൃത്യമായി ബാറ്റിങ്ങിലും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബൗളിങ്ങിലും ഉപയോഗിക്കാം. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഈ സീസണിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുണാൽ പാണ്ഡ്യയെ പോലെ ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കുണാൽ പാണ്ഡ്യയെ നമുക്കറിയാം അദ്ദേഹം ബാറ്റിങ്ങിലും അദ്ദേഹം അത്യാവശ്യം തിളങ്ങും, അതേപോലെ തന്നെ ബോളിംഗിലുമൊക്കെ കുണാൽ പാണ്ഡ്യ തിളങ്ങാറുണ്ട്. പക്ഷേ കുണാൽ പാണ്ഡ്യയെ പോലുള്ള ഒരു താരം മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ഇത്തവണ കുണാൽ പാണ്ഡ്യയെ പോലുള്ള ഒരു താരമില്ല. അതിനു പകരം ബെൻ സ്റ്റോക്സിനെ പോലെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികവ് പുലർത്തുന്ന ഒരു താരത്തെ അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ടീമിലെത്തിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. ബെൻ സ്റ്റോക്സ് ടീമിലെത്തുകയാണ് എങ്കിൽ അവർക്ക് ആ മധ്യനിര ബാറ്റ്സ്മാനായി അദ്ദേഹത്തെ ഉപയോഗിക്കാം, വേണമെങ്കിൽ മുന്നേറ്റ നിര ബാറ്റ്സ്മാനായി തന്നെ അദ്ദേഹത്തെ ഉപയോഗിക്കാം, കൂടാതെ ഒരു സിക്സ് ബൗളർ എന്നുള്ള നിലയിലും അദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കും. ഏതായാലും ബെൻ സ്റ്റോക്സ് വരികയാണെങ്കിൽ ആരാധകർ പറയുന്നത് പോലെ മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയായ കാര്യം തന്നെയാണ്. ഇനി മുംബൈ ഇന്ത്യൻസ് അടുത്ത സീസണിൽ അവർ അവരുടെ ടീമിലെത്തിക്കണമെന്ന് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്ന മറ്റൊരു താരം സാം കരനാണ്. ഇംഗ്ലീഷ് ഓൾറൗണ്ടറായ സാം കരനെയാണ്. നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയും പഞ്ചാബ് കിങ്സിന് വേണ്ടിയും ഒക്കെ കളിച്ച താരമാണ് സാം കരൻ എന്ന് പറയുന്നത്. ഒരു കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. പക്ഷേ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇപ്പോൾ നമുക്കറിയാം ഡാനിയൽ സാംസ് അദ്ദേഹത്തെ മാറ്റി പകരം സാം കരനെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ പറയുന്നത്. അതും ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബൗളറാണ്, മികച്ച രീതിയിൽ വളരെ മികച്ചൊരു ബൗളറാണ് എന്ന് പറയാനൊന്നും സാം കരനെ പറ്റില്ല. പക്ഷേ അത്യാവശ്യം മികച്ച രീതിയിൽ പന്തെറിയുന്ന ഒരു താരം തന്നെയാണ് സാം കരൻ. കൂടാതെ അദ്ദേഹം ബാറ്റിങ്ങിലും മുംബൈക്കൊരു മുതൽക്കൂട്ടാകും. കാരണം 7-8 അല്ലെങ്കിൽ 6-7-8 പൊസിഷനുകളിലൊക്കെ വന്ന് ഒരു വെടിക്കെട്ട് നടത്താനൊക്കെ കൽപ്പുള്ളൊരു താരം തന്നെയാണ് സാം കരൻ എന്ന് പറയുന്നത്. നിലവിലുള്ള സാംസിന് പകരം തീർച്ചയായും മുംബൈ ഇന്ത്യൻസിന് ഉപകാരപ്പെടുന്ന താരമായി ഈ താരം മാറുമെന്നുള്ളത് തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും മുംബൈ ഇന്ത്യൻസിന് അടുത്ത സീസണിൽ തിരിച്ചു വരണമെന്ന് ഉണ്ട് എങ്കിൽ ഈ രണ്ട് താരങ്ങളെയും അവർക്ക് ടീമിലെത്തിച്ചേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, വിസിൽ.